പുന്നത്തറ കമ്മനിക്കട് പാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. ഏറ്റുമാനൂർ പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തോമസ് ചാഴിക്കാടൻ ബി മുഖ്യ പ്രഭാഷണം നടത്തി. അപകടാവസ്ഥയിലായ കമ്പനിക്കടവ് പാലം പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരമായാണ് പുതിയ പാല നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. വികസനമെന്ന ആശയത്തിൽ നാട് ഒന്നിച്ചു നീങ്ങിയാൽ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. 18 മാസ കാലാവധിക്കുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വിധം താൽക്കാലിക പാല നിർമ്മാണത്തെക്കുറിച്ചും ചിന്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു നാടിന്റെ ദീർഘകാലത്തെ ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ധന്യ മുഹൂർത്തമാണ്. ഇതിന് നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നു. കൃത്യമായി പറഞ്ഞാൽ 2009 ആഗസ്റ്റ് മാസത്തിൽ ഭരണാനുമതി ലഭിച്ചതാണ് ഈ പാലത്തിൽ. എന്നാൽ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് 1,45,00,000 രൂപ അതിന് പറ്റിയപ്പോൾ പിന്നീട് വന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് അവശേഷിച്ച തുക അപര്യാപ്തമായി. പിന്നീട് നീണ്ടുപോയപ്പോൾ സ്വാഭാവികമായി പുതിയ പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടാവില്ല. അതനുസരിച്ച് വീണ്ടും ടെൻഡർ ചെയ്തപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ ഓരോ കോൺട്രാക്ടർമാരും അതെടുക്കാൻ വന്നവരുൾപ്പെടെ തിരിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ അതിനാവശ്യമായ ഫണ്ട് നമ്മൾ വകയിരുത്തി. 10,90,00,000 രൂപ. ആ 10,90,00,000 രൂപയ്ക്ക് 83.4 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ഈ പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. കാരണം ഈ നാടൻ അക്കരയ്ക്കരെ പോകണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? താൽക്കാലിക പാലം ഏതെങ്കിലും തരത്തിൽ നിർമ്മിക്കാൻ പറ്റില്ല. ഒരു നമുക്ക് താൽക്കാലികമായി ചെയ്യാവുന്ന ചില സംവിധാനങ്ങളുണ്ടല്ലോ. അതിനോട് സഹകരിച്ചാൽ ഒരു താൽക്കാലിക പാലയിട്ട് വണ്ടി കയറണ്ട, നടക്കാനെങ്കിലും ഉള്ള സൗകര്യം ഉണ്ടാവില്ലേ? അത് നമുക്കൊരു സൗകര്യം ഉണ്ടാക്കണം. ഇപ്പം മറ്റു പാലം പൊളിച്ചുകൊടുത്തൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഇപ്പം കുമരകത്ത് പാലം പൊളിച്ചപ്പോഴേ സൈഡിൽ കൂടെ ടോറസ് ഒഴിച്ചും ബാക്കിയുള്ള ബസ് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ വണ്ടിയും പോകാനുള്ള സമാന്തര റോഡ് ഉണ്ടാക്കിയിട്ട് ആ പാലം ഞാൻ പൊളിപ്പിച്ചു. അപ്പം സാധാരണ ഗതി പാലമൊക്കെ പുറത്ത് നടക്കുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം. കാരണം യാത്രക്കാരൻ്റെ ആഗ്രഹമുള്ള ദൈനംദിന ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് ഒരുപാട് വളർന്നുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കണം എങ്ങനെ പറ്റും. ഇത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് അധ്യക്ഷയായിരുന്നു. 10,90,00,000 രൂപ മുടക്കി ഈ നാടിന്റെ സന്തോഷം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഒരു നാടിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ളവര് നിരവധിയായ തവണ കയറി ഇറങ്ങി ഇങ്ങനെയൊരു പാലം നിർമ്മിക്കണമെന്ന് ഇവിടെ ജനകീയമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിവേദനങ്ങളൊക്കെ നൽകി അതിന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ചേരുവാനും എനിക്ക് സാധിച്ചു. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വി എൻ വാസവൻ അവരുടെ അറിവുകളെയും അതുപോലെ തന്നെ നമ്മുടെ എം പി തോമസ് ചാഴികാടൻ അവരുടെയെല്ലാം ഏറെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയുള്ള ആശംസകൾ അർപ്പിക്കുന്നു. തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. കമ്പനിക്കടവ് പ്രദേശത്തെ ജനങ്ങളുടെ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തെ ഒരു വലിയ പ്രതീക്ഷയ്ക്കാണ് ഇന്ന് തോന്നിയത്. ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ ഈ പാലവും നിർമ്മാണവും പാലം പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് പുനർനിർമ്മാണമാണ്, പാലം ഇവിടെ നിലവിലുണ്ട്. പക്ഷേ അതിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. പുതുപ്പള്ളി MLA നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി സാറും അക്കാര്യത്തിൽ താല്പര്യമെടുത്തു. ഈ അവസരത്തിൽ ഒരു വ്യക്തിയെ ഞാൻ പ്രത്യേകമായി ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാലത്തിൻ്റെ കാര്യം പറഞ്ഞ എൻ്റെ വീട്ടിൽ അക്കാലത്ത് ഒരു 10 തവണയെങ്കിലും വന്നിട്ടുള്ള ഗോപിപ്പിള്ള ഈ പാലത്തിൻ്റെ ആവശ്യം പറഞ്ഞ് അക്കരെ താമസിക്കുന്ന ഗോപിച്ചേട്ടൻ, അദ്ദേഹം എത്രയോ തവണ വന്നിരിക്കുന്നു. ഇന്ന് അദ്ദേഹം ഇവിടെ കാണുമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. മകളുടെ കൂടെ എറണാകുളത്താണ് താമസിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഴയ പാലം പൊളിച്ചു നീക്കി 11 മീറ്റർ വീതിയിലും 83.4 മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്.
ഇരുകരകളിലുമായി റീറ്റെയിനിംഗ് വാർഡോടുകൂടി BMBC നിലവാരത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാരായ ES ബിജു, VS വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിസിലി ജോസഫ്, പഞ്ചായത്ത് അംഗം ജോണി കുര്യൻ ഇടേട്ട്, കോട്ടയം അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ TR രഘുനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.